Hey guys, welcome back to my channel. നമ്മൾ മഞ്ജുമെൽ വോയിസ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് വന്നിരിക്കുന്നത് എം സിനിമാസിലാണ്. ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാ നോക്കാം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ജി സിനിമാസിൽ പോയായിരുന്നു ബ്രഹ്മയുഗം കാണാനായിട്ട്. അപ്പൊ ഇവിടെ ടിക്കറ്റ് കിട്ടിയുള്ളൂ, അത് വേറെ കാര്യം. മാത്രമല്ല വൈകുന്നേരം 6:30 ചോദിക്കാണ് ഞാൻ വന്നിരിക്കണേ. സാധാരണ രാവിലെയാണ് പോകാറുള്ളത് എല്ലാവർക്കും അറിയാവുന്ന പോലെ. അപ്പൊ എന്തായാലും പടം കണ്ടിട്ട് അഭിപ്രായം പറയാം. ഗൈസ്, അങ്ങനെ മഞ്ഞുമൽ ബോയ്സ് കണ്ടുവന്നു എം സിനിമാസിലായിരുന്നു. ആദ്യം എനിക്ക് തിയേറ്ററിനെ കുറച്ച് കാര്യം പറയാനുണ്ട്. എന്ന് വെച്ചാൽ പടം കാണാൻ നല്ല അടിപൊളി തന്നെ ഉണ്ടായിരുന്നു. 4K പ്രൊജക്ഷൻ, ഡോൾബി അറ്റ്മോസ് സിസ്റ്റം, കിടിലൻ AC, തണുപ്പ്, എന്തുകൊണ്ട് അടിപൊളിയായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് സൈഡിലോട്ട് മാറിയ സീറ്റായിരുന്നു എന്ന് കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. സ്ക്രീൻ സൈസ് ചെറുതായിരുന്നത് പോലെ എനിക്ക് തോന്നി. ലൈക്ക് നമ്മുടെ ഷേണോയ്സ് സ്ക്രീൻ 4 എങ്ങനെയാണോ അതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഷേണോയ്സ് സ്ക്രീൻ 4 എന്ന് പറയുമ്പോൾ ആ ഒരു ഓഡിറ്റോറിയം ഭയങ്കര ചെറുതായിരുന്നുകൊണ്ട് സ്ക്രീനിൻ്റെ സൈസ് അനുസരിച്ചാണ് സീറ്റ്സ് ഫില്ല് ചെയ്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അതേ ഒരു എന്താ പറയുക, ആ ഒരു ലൈൻ പിടിച്ചാണ് അവർ സീറ്റ്സ് ഫില്ല് ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് അവിടെ പടം കാണുമ്പോൾ സ്ക്രീൻ ചെറുതാണെങ്കിൽ പോലും ആ ഓഡിറ്റോറിയം അത്ര ഉള്ളത്, അതിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ കപ്പാസിറ്റി അത്ര ഉള്ളതുകൊണ്ട് എനിക്ക് അവിടെ വലിയ പ്രശ്നം തോന്നിയില്ല. പക്ഷേ ഇവിടെ സ്ക്രീൻ സൈസ് കുറച്ച് ചെറുതായിരുന്നു എന്നുള്ളൊരു സംശയം തോന്നി. ബട്ട് 4K പ്രൊജക്ഷൻ, നമ്മുടെ ഇത് സൗണ്ട് വേറെ ലെവല്. വേറെ ആദ്യം മറ്റേ ഡോൾബി അറ്റ്മോസ് പറഞ്ഞൊരു സാധനം കാണിച്ചത് ഇങ്ങനെ ഒരു സറൗണ്ട് സാധനം ഇങ്ങനെ അടിച്ച് ഇങ്ങനെ വന്നത് എല്ലായിടത്തും ഉള്ളത് തന്നെയാണ്. പക്ഷെ നമുക്ക് പിന്നെയും കേൾക്കുമ്പോൾ അതൊരു, പിന്നെ ഈ ഐമാക്സിലെ കൗണ്ട് ഡൗൺ ഉണ്ട്, 10-1 കൗണ്ട് ഡൗൺ ഉണ്ട്, അതും അടിപൊളിയാണ്. പോയവർക്കൊക്കെ അറിയാം. അപ്പോൾ കമ്മിങ് ടു ദ മൂവി, റിട്ടേൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ചിദംബരം. പ്രൊഡ്യൂസേഴ്സ് സൗബിൻ ഷായർ, ഷോൺ ആന്റണി, ബാബു ഷായർ. മ്യൂസിക് ബൈ സുഷിൻ ശ്യാം, DOP ഷൈജു കാലിദ്. കാസ്റ്റിംഗ് ഡയറക്ടർ നമ്മുടെ ഗണപതി മച്ചൻ. എല്ലാവരെയും കുറിച്ച് വാ തോരാതെ പറയണം. തുടക്കം തന്നെ പറയണതാണ്, ഞാൻ പടം ശരിക്കും എൻജോയ് ചെയ്തു. ഒരു കാലക്ക പടം എന്ന് തന്നെ പറഞ്ഞ് എനിക്ക് ഇത് തുടങ്ങണം. തുടങ്ങി തന്നെ നമുക്ക് ആക്ടേഴ്സിനെ കുറിച്ച് പറയാം. സൗബിൻ ഷാഹിർ, ബാസി, ബാലു വർഗീസ്, ഗണപതി, ദീപക് പരമ്പോള്, പിന്നെ അഭിരാം രാധാകൃഷ്ണൻ, നമ്മുടെ ലാൽ ജൂനിയർ മച്ചാൻ, പിന്നെ നമ്മുടെ അയ്യോ മറ്റേ സലീംകുമാറിൻ്റെ മോൻ മച്ചാൻ ഉണ്ടാ, ഒരു സെക്കൻഡ് പുള്ളിൻ്റെ പേരെടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ, ചന്തു സലീംകുമാർ. ഇവരുടെ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞേ പറ്റുള്ളൂ. ഈച്ച് ആൻഡ് എവരി ക്യാരക്ടർ ഓഫ് ദിസ് മൂവി അടിച്ച് തകർത്ത് തന്നെ വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയണം. ഇവർ ഇമോഷൻസ് ആയാലും തുടക്കത്തിലെ കോമഡി ആയാലും എന്തൊരു തേങ്ങയായാലും അവർ കൊണ്ടുപോയിക്കുന്ന രീതി. പിന്നെ ഖാലിദ് റഹ്മാൻ പടത്തിലുണ്ട്. എനിക്കത് അവസാനം പടം കണ്ട് ഇറങ്ങിയിട്ട് കാസ്റ്റ് നോക്കി, എനിക്ക് ആദ്യം ഡൗട്ട് തോന്നി ഇത് തന്നെയാണ് ഖാലിദ് റഹ്മാൻ എന്ന്. കാരണം വേറൊരു ലുക്കിൽ ഒരു ക്ലീൻ ഷേവ് മീശ മാത്രം വെച്ചിട്ടായിരുന്നു പുള്ളി വന്നിരുന്നത്. എന്നിട്ട് കാസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഖാലിദ് റഹ്മാനുണ്ട്. പുള്ളി വേറെ ലെവലായിരുന്നു. പുള്ളിയും പടത്തിലുണ്ട്. പുള്ളി അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ 2-3 പോലീസ് കഥാപാത്രങ്ങൾ, നമ്മുടെ നെപ്പോളിയൻ ഉണ്ട് പടത്തിൽ, നമ്മുടെ ലിയോലും കൈതിയിലൊക്കെ ഉള്ള നെപ്പോളിയൻ പുള്ളിയുണ്ട്. തമിഴ് നടന്മാരായ 2-3 പോലീസായൊക്കെ ഉണ്ട്. അവരൊക്കെ കൊടുത്ത ഒരു വില്ലൻ ഷെയ്ഡ് ശരിക്കും നമുക്ക് പിടിച്ചൊന്ന് ഇടിക്കാൻ തോന്നും. അവരുടെ ഒരു ഭാവവും സംസാരമൊക്കെ കേൾക്കാം, നമുക്ക് പിടിച്ചങ്ങ് അലക്കാൻ തോന്നും. അത് അവരുടെ ഒരു വിജയമാണ്. അവർ ആ ഒരു കൊടുത്ത ക്യാരക്ടർ അടിപൊളിയായിട്ട് തന്നെ അവർ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. കമ്മിങ് ടു ദി ടെക്നിക്കൽ സൈഡ്, ആദ്യം തന്നെ DOP ക്യാമറമാൻ എൻ്റെ മച്ചാനെ ഷൈജു കാലിദ്, എൻ്റെ ഇക്ക അടിപൊളി ഷോട്ട്സ്, ഈച്ച് ആൻഡ് എവരി ഷോട്ട്. അത് ഗുഹയ്ക്കകത്തുള്ളതാണെങ്കിലും മറ്റേ ഏരിയൽ ഷോട്ട് മറ്റേ മോളിൽ നിന്ന് പറപ്പിച്ചെടുക്കുന്ന സാധനങ്ങളായാലും എന്തരായാലും കിഡിലുമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ബാസിൻ്റെ ഒരു ക്ലോസപ്പ് സാധനമൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ വേറെ ലെവൽ, അന്യായ ഷോട്ട്സ്, കിഡിലെ ക്വാളിറ്റി ഫ്രെയിംസ് ആയിരുന്നു എല്ലാം. ഈച്ച് ആൻഡ് എവരി ഫ്രെയിം എല്ലാം നല്ല കിടിലായിട്ട് തന്നെ അവരത് ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയണം. പിന്നീട് പറയുകയാണെങ്കിൽ മ്യൂസിക് വരുമ്പോൾ സുഷിൻ്റെ മറ്റേ കുതന്ത്രമോ വാലതന്ത്രമോ അതൊന്നുമല്ല ബാക്കി ചെയ്ത് വെച്ചിരിക്കണം. എന്ന് വെച്ചാൽ ഈ കോമഡി സാധനങ്ങളെല്ലാം കഴിഞ്ഞ് ഇൻറ്റൻസിലേക്ക് പോകുമ്പോഴത്തേക്കും ഒറ്റ ഡ്രോപ്പിംഗ് ആണ്. അവിടെ നിന്ന് തന്നെ ഒറ്റ ഡ്രോപ്പിംഗ് ആയിട്ടാണ് പുള്ളി ഇത് ചെയ്ത് വെച്ചിരിക്കണം. ആ മ്യൂസിക് പുള്ളി ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, പുള്ളി കരിയറിൽ ചെയ്ത ബെസ്റ്റ് സാധനം എന്താ മഞ്ഞുമൽ ബോയ്സ് ആണെന്നോ, മഞ്ഞുമൽ ബോയ്സ് ഇതുവരെ ആരും കാണാത്ത രീതിയിലുള്ളൊരു പടമാണെന്നോ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ വർക്കായി.
ശരിക്കും ആ പുള്ളി പറഞ്ഞതിൽ ഒരു പിഴവും വന്നതായി എനിക്ക് തോന്നിയില്ല. ശരിക്കും അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ബാസിന്റെ പെർഫോമൻസ്, സൗബ്രിക്കന്റെ ഒരു സാധനം, ഇത് നമ്മുടെ ചന്തു പുള്ളിന്റെ അവസാന ഒരു സാധനമുണ്ട്, രോമാഞ്ചം കൊണ്ട് നമ്മളിങ്ങനെ ഓ. ഇതൊരു ട്രൂ ഇവൻസിൽ ബേസ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു സ്റ്റോറിയാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ. പക്ഷേ അവരത് കൊണ്ടുപോയിരിക്കുന്ന രീതി, അവരത് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി, അവർ ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്തതും സെറ്റ് ചെയ്ത ആ ഒരു സീൻ സെറ്റിംഗ് എല്ലാം കിടിലം, 10/10 പറയാതിരിക്കാൻ വയ്യട. നിങ്ങൾക്ക് മിക്ക എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. എൻ്റെ പേഴ്സണലി എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എല്ലാവർക്കും ഈ പടം ഇഷ്ടപ്പെടുന്നതാണ്. ഞാൻ ഇത്ര നാളെ പറഞ്ഞുകൊണ്ടിരുന്നത് പ്രേമലു ഹിറ്റടിച്ച് എല്ലാവർക്കും കാണാൻ പറ്റിയൊരു പടം എന്നുള്ളതാണ്. ഇതും ഒരു ഗംഭീര പടം തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ, അതും 4K ഡോൾബി അറ്റ്മോസ്ഫിയർ ഉള്ള കിടിലൻ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അത് അങ്ങനെ ആടെ നിങ്ങൾ സാധാരണ തൊലിഞ്ഞ തിയേറ്ററുകളിൽ പോയിരുന്ന് കണ്ടാൽ നിരാശയാവും. സിനി പോളിസിനൊക്കെ കെട്ടിയെടുക്കുന്ന അവന്മാരുടെയൊക്കെ വിധിയാണത്. അവന്മാരുടെ തലയിൽ വരച്ചിരിക്കണതാണ് അവർ എല്ലാവരും മറ്റേ ടിക്കറ്റ് കിട്ടാതെ ആകുമ്പോഴത്തേക്കും കിട്ടണടത്ത് ഓടി പിടിച്ച് പോകും. പക്ഷേ കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വനിത സ്ക്രീൻ 1, 2, 3 അല്ലെങ്കിൽ PVR സ്ക്രീൻ 6 അതും അല്ലെങ്കിൽ ഷേണോയിസിലെ മറ്റേ 4K അറ്റ്മോസ് 500 രൂപ പോട്ട് പുല്ല്, ഈ പടത്തിന് 500 രൂപ കൊടുക്കണേ ഒരു കുഴപ്പമില്ല എന്ന് ഞാൻ പറയും. എന്തരായാലും ആ ഒരു സീൻ്റെ സാധനങ്ങളായാലും ടെൻഷൻ അടുപ്പിച്ച് മനുഷ്യനങ്ങ് കൊന്നു കളഞ്ഞ് ഗ്രിപ്പിംഗ് എജ്ജാതെ ഗ്രിപ്പിംഗ് ആ ഒരു പ്ലോട്ടിൻ്റെ ആയാലും സീൻസ് ആയാലും എഡ്ജ് ഓഫ് ദ സീറ്റ് എക്സ്പീരിയൻസ്. ഒരു സർവൈവൽ ത്രില്ലറാണ്. ഇങ്ങനത്തെ കുറേ സർവൈവൽ ത്രില്ലർ മൂവീസ് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതെനിക്ക് ശരിക്കും കിട്ടി. ശരിക്കും ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെയാണ് പോയത്. ഞങ്ങൾ രണ്ടുപേരും ലയിച്ചിരുന്നാണ് കണ്ടത്. അത്രത്തോളം നമ്മളെ ഇങ്ങനെ എന്താ പറയുക, കോരിത്തെരിപ്പിച്ച് അവസാനമാണെങ്കിൽ രോമാഞ്ചവും. കൺമണി അൻപോട് ആ പാട്ടിൻ്റെ ഒരു വലിയൊരു പങ്ക് ആ പാട്ടിലുള്ളതുപോലെ എനിക്ക് തോന്നി. ആ ഒരു ഈ ചിദംബരത്തിൻ്റെ കാര്യം പറയാതിരിക്കാൻ വേണ്ട, പുള്ളി ആദ്യത്തെ പണം ജാനേമൻ കിടിലൻ ഒരു കോമഡി എൻ്റർടൈനർ എടുത്തിട്ട് പുള്ളി എങ്ങനെ ഈ പടം എടുത്തെന്നാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തത്. എന്തരായാലും എല്ലാവരും ഈച്ച് ആൻഡ് എവരി ക്യാരക്ടർ ഓഫ് ദിസ് മൂവി ആർ. നിങ്ങളൊക്കെ പ്രത്യേകിച്ച് ചന്തുവൊക്കെ പുള്ളിയൊക്കെ എനിക്ക് ഏറിപ്പോയിക്കോളും, ഉറപ്പാണ്. ഈ പടം എല്ലാവരും കാണണമെന്ന് ഒരു വലിയൊരു റിക്വസ്റ്റ് എനിക്കുണ്ട്. അല്ലാത്ത പക്ഷം ഒന്നും പറയാനില്ല, കൊള്ളാം. എന്തായാലും ഞാൻ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്തു. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്ക് അങ്ങനെ വലിയ രീതിയിൽ അറിഞ്ഞുകൂടാ. നല്ലതാണെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. നെഗറ്റീവ്സ് വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ യു പ്ലീസ് ഡു വാച്ച് ദിസ് മൂവി. എത്ര ഇതായിട്ട് ഞാൻ പറയാണ്, എന്തായാലും പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഫെബ്രുവരി മന്തിനോട് ഒരു വലിയ താങ്ക്സ് ഈ മാസം പടങ്ങൾ ഇറക്കിയ ഡയറക്ടേഴ്സിനോട്. പടങ്ങളായ നമ്മുടെ അന്വേഷിപ്പും കണ്ടെത്തും, പ്രേമലു, ബ്രഹ്മയുഗം, തുണ്ട്, ഇപ്പം മഞ്ഞുമൽ ബോയ്സ്. ഞാൻ ഈ മാസം കണ്ട് ഈ 5 പടവും എന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല, എന്നെ പേഴ്സണലി നിരാശപ്പെടുത്തിയിട്ടില്ല. പല പടങ്ങൾക്കും മിക്സഡ് ഒപ്പീനിയൻസും വേറെ കാര്യങ്ങളും ഇതൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും ഞാൻ ഒട്ടും ഈ പടങ്ങൾ കണ്ട് എനിക്ക് ഒട്ടും വിഷമമായിട്ടില്ല. എൻ്റെ പൈസ പോയി എന്നുള്ള ഒരു ഫീൽ എനിക്ക് വന്നിട്ടില്ല. ആൻഡ് ദോസ് ഡയറക്ടേഴ്സ് ഡാർവിൻ കുര്യാക്കോസ്, ഗിരീഷ് എടി, നമ്മുടെ രാഹുൽ സദാശിവൻ, റിയാസ് ഷെരീഫ് ആൻഡ് ചിദംബരം, താങ്ക്സ് എ ലോട്ട് ഗൈസ്, താങ്ക്സ്. എന്തായാലും നിങ്ങൾ ഈ പടം പോയി കണ്ടു നോക്കുക. അപ്പോൾ ഞാൻ പോവേണ്. പോകുന്നതിന് മുമ്പ് മനിതർ ഉണർന്നിക്കൊള്ള ഇത് മനിതക്കാതല്ലേ, അതെയും താണ്ടി പുരിതമാനത്.